എല്ലാവർക്കും തത്തോ കോമ്പറ്റേറ്റീവ് എക്സാം കൊണ്ടുതിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ സ്റ്റേജ് ത്രീ പ്രിലിംസിൻ്റെ കുറച്ച് ക്വസ്റ്റ്യൻസിനകത്ത് നമുക്ക് എപ്പോഴും കേൾക്കുന്ന കുറച്ച് ക്വസ്റ്റ്യൻസ് കുറച്ച് ഇൻഡെപ്റ്റായിട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഈ പ്രാവശ്യം അപ്പം ഈ ഏരിയ തിരിച്ച് പഠിക്കുന്നതാണ് എപ്പോഴും നല്ലത് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞതുപോലെ തന്നെ പറയുന്നു ഒരു ക്വസ്റ്റ്യൻ്റെ റിലേറ്റഡ് ഫാക്ട്സ് പഠിക്കുന്നതിന് അപ്പുറത്തോട്ട് ഏത് ഏരിയയിൽ നിന്നാണോ ആ ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത് ആ ഏരിയ കംപ്ലീറ്റ് നിങ്ങൾ അറിഞ്ഞിരിക്കണം എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം ബാക്കിയൊക്കെ നിങ്ങളുടെ ഇഷ്ടം അപ്പോൾ എല്ലാ സ്റ്റേജിനേക്കാളും ഈ സ്റ്റേജ് കുറച്ചുകൂടെ ഒരു എക്സാം ആയിരുന്നു അത് സമ്മതിക്കുന്നു അപ്പോൾ ഇന്ന് പറയാൻ പോകുന്നത് ജോഗ്രഫിയിൽ നിന്ന് വന്നിട്ടുള്ള ക്വസ്റ്റ്യൻസിൻ്റെ എക്സ്പ്ലനേഷൻ ആണ് അപ്പോൾ ഓരോ കാര്യങ്ങളും ഏരിയ പറയുന്നത് കൊണ്ട് തന്നെ ഓരോ ക്വസ്റ്റ്യൻസിൻ്റെയും പറയുന്ന സമയത്ത് നമ്മൾ കുറച്ചേറെ കാര്യങ്ങൾ പറയുന്നുണ്ട് അപ്പോൾ പതിനൊന്നാമത്തെ ക്വസ്റ്റ്യൻ ആണ് ആദ്യം പറയുന്നത് ഭൂമിയുടെ വൻകര ഭൂവൽക്കത്തിൽ അടങ്ങിയിരിക്കുന്ന പ്രധാന ധാതുക്കൾ ഏതെല്ലാം എന്നായിരുന്നു ക്വസ്റ്റ്യൻ പെട്ടെന്ന് നോക്കുന്ന സമയത്ത് നമുക്കെല്ലാം ശരിയായിട്ടൊക്കെ തോന്നും വൃത്തിയായിട്ട് പഠിക്കാത്തവർക്ക് അപ്പോൾ ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്ന ഓപ്ഷൻ ഡി അലൂമിനിയവും സിലിക്കയും ആയിരുന്നു അപ്പോൾ ഇതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് ഭൂമിയുടെ വൻകര ഭൂവൽക്കത്തിൽ അടങ്ങിയിരിക്കുന്ന പ്രധാന ധാതുക്കൾ ഏതെല്ലാം എന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് അപ്പോൾ ഭൂമിയുടെ ഘടന എന്ന് പറയുന്ന സെക്ഷനാണ് നിങ്ങൾ ഇവിടെ നിന്ന് കൃത്യമായിട്ട് പഠിച്ചിട്ട് പോകേണ്ടത് തൊട്ട് താഴെ തന്നെ അവസാദ ശിലയ്ക്ക് ഉദാഹരണമല്ലാത്തത് അപ്പോൾ ഈ രണ്ട് ക്വസ്റ്റ്യൻസും തൊട്ടടുത്ത് തൊട്ടടുത്ത് തന്നെ പഠിക്കുന്ന രണ്ട് കാര്യങ്ങളാണ് നമ്മൾ അടുപ്പിച്ച് ജോഗ്രഫിയിൽ എസ് സി ആർ ടിയിൽ പഠിക്കുന്ന രണ്ട് പോയിൻറ്സ് ആണിത് ഒരേ ചാപ്റ്ററിൽ തന്നെ പഠിക്കുന്നതാണ് അപ്പൊ ഭൂമിയുടെ ഘടനയെ പറ്റിയിട്ട് പറയുമ്പം ഇനിയും ചോദിക്കാൻ സാധ്യതയുള്ളത് പ്രധാനപ്പെട്ട കാര്യങ്ങൾ മാത്രമാണ് പറയുന്നത് ഭൂമിയുടെ ഘടന അല്ലെങ്കിൽ ഭൂമിയുടെ പാളികൾ എന്ന് പറയുന്നത് നമുക്കറിയാം ഭൂമിയുടെ ഏറ്റവും പുറമേയുള്ള പാളിയെ നമ്മൾ എന്ത് വിളിക്കും ഭൂവൽക്കം എന്ന് വിളിക്കും അല്ലെ ക്രസ്റ്റ് എന്ന് വിളിക്കും ഏറ്റവും പുറമേ ഉള്ള പാളിയാണ് ക്രസ്റ്റ് അഥവാ ഭൂവൽക്കം ഭൂമിയുടെ ഏറ്റവും പുറമേ ഉള്ള പാളിയാണ് ക്രസ്റ്റ് അഥവാ ഭൂവൽക്കം എന്ന് പറയുന്നത് ആണല്ലോ ശിലകളുടെയും ധാതുക്കളുടെയും കലവറ എന്തൊക്കെയാണ് ശിലകളുടെയും ധാതുക്കളുടെയും കലവറ എന്ന് വിളിക്കുന്നത് ഏറ്റവും പുറമെയാണ് അപ്പൊ ഏറ്റവും നമുക്ക് കാണാൻ പറ്റുന്ന ഒരു ഭാഗത്താണ് ഏറ്റവും കൂടുതൽ ശിലകളും ധാതുക്കളും ഉള്ളത് അപ്പൊ അതിന്റെ കലവറ എന്നറിയപ്പെടുന്നത് ഭൂവൽക്കമാണ് അതുപോലെ ബാഹ്യ സിലിക്കേറ്റ് മണ്ഡലം എന്നറിയപ്പെടുന്നതും ആരെ തന്നെയാണ് ഈ ഭൂവൽക്കത്തെ തന്നെ അറിയാം ഭൂമിയിൽ എന്തൊക്കെയുണ്ട് ഏറ്റവും മുകളിൽ ഭൂവൽക്കം അതിന്റെ തൊട്ടു താഴെയായിട്ടാണ് മാൻഡില് കാണപ്പെടുന്നത് അപ്പം ഏറ്റവും മുകളിൽ ഭൂവൽക്കം ഏറ്റവും പുറമെയുള്ള പാളിയെ ക്രസ്റ്റ് അഥവാ ഭൂവൽക്കം എന്ന് വിളിക്കും തൊട്ടു താഴെ മാൻഡിൽ ഉണ്ട് അതിൻ്റെ തൊട്ടു താഴെയാണ് നമ്മൾ പുറക്കാമ്പ് എന്ന് പറയുന്നത് അല്ലെ ഔട്ടർ കോർ എന്ന് നമ്മൾ വിളിക്കും ഏറ്റവും അടിയിലാണ് ഇന്നർ കോർ അഥവാ അകക്കാമ്പ് എന്ന് പറയുന്നത് അപ്പൊ ഈ ഭൂവൽക്കത്തിന്റെ രണ്ട് പോയിന്റ്സ് നമ്മൾ പറഞ്ഞു എന്താണ് ഭൂമിയുടെ ഏറ്റവും പുറമെയുള്ള പാളി ഭൂവൽക്കമാണ് ശിലകളുടെയും ധാതുക്കളുടെയും കലവറ ഭൂവൽക്കമാണ് കൂടുതൽ ബാഹ്യ സിലിക്കേറ്റ് മണ്ഡലം എന്നറിയപ്പെടുന്നത് ഭൂവൽക്കമാണെന്ന് ഓർത്തു വെച്ചേക്കുക ബാഹ്യ സിലിക്കേറ്റ് മണ്ഡലം എന്നറിയപ്പെടുന്നതും ഭൂവൽക്കമാണ് ശിലകളുടെയും ധാതുക്കളുടെയും കലവറ എന്ന് പറയുന്നതും നമ്മുടെ ഭൂവൽക്കമാണ് അതായത് ഏറ്റവും മോളത്തെ പാളി ഇതിൻ്റെ തൊട്ട് താഴെയാണ് എന്ത് കാണപ്പെടുന്നത് മാൻഡില് കാണപ്പെടുന്നത് എന്താണ് മാൻഡില് കാണപ്പെടുന്നത് ഭൂവൽക്കത്തിന്റെ തൊട്ടു താഴെയായിട്ട് കാണുന്നതാണ് അപ്പോൾ ഭൂമിയുടെ പിണ്ടത്തിൽ ഏറ്റവും കൂടുതലുള്ള ഭാഗം ഭൂമിയുടെ പിണ്ടം എടുത്തു കഴിഞ്ഞാൽ ഭാരം എടുത്തു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത് എന്തായിരിക്കും മാൻഡിലായിരിക്കും അപ്പം നമ്മൾ ഭൂമിയുടെ ആ ഒരു ഒക്കെ നോക്കി കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാവും ആ ഏറ്റവും കൂടുതൽ ഭാഗം പടം വരച്ച് വെച്ചിരിക്കുന്നത് മാൻഡിലാണ് അപ്പം ഭൂമിയുടെ ഏറ്റവും പിണ്ടം കൂടുതലുള്ള ഭാഗമാണ് മാൻഡില് അപ്പം മാൻഡിലിൻ്റെ ഉപരിഭാഗം എന്താണ് മാൻഡിലിന്റെ ഉപരിഭാഗം മാൻഡിലിന്റെ മുകളിലത്തെ ഭാഗവും ഭൂവൽക്കത്തിനെയും കൂടെ ചേർത്തിട്ടാണ് നമ്മൾ ശിലാമണ്ഡലം അഥവാ ലിത്തോസ്ഫിയർ എന്ന് വിളിക്കുന്നത് ഒന്നുകൂടെ പറയാം ഏറ്റവും പുറമെയുള്ള പാളിയാണ് ഭൂവൽക്കം അഥവാ ക്രസ്റ്റ് ഈ ഭൂവൽക്കത്തിന് തൊട്ടുതാട് മാൻഡിലുണ്ട് മാൻഡിലിനെയും ഭൂ ഭൂവൽക്കത്ത് മാൻഡിലിൻ്റെ മുഗൾ ഭാഗത്തെയും ഭൂവൽക്കത്തിനെയും കൂടെ ചേർത്തിട്ട് നമ്മൾ വിളിക്കും ശിലാമണ്ഡലം അഥവാ ലിത്തോസ്ഫിയർ എന്ന് വിളിക്കുന്നു അപ്പം ശിലാമണ്ഡലം എവിടെയാണ് മാൻഡിലിന്റെ മുകൾ ഭാഗം അല്ലെങ്കിൽ ഉപരിഭാഗവും ഭൂവൽക്കവും കൂടെ ചേർന്നാണ് ലിത്തോസ്ഫിയർ അഥവാ ശിലാമണ്ഡലം എന്ന് വിളിക്കുന്നത് അപ്പം അടുത്ത ക്വസ്റ്റ്യൻ എന്താണ് ഭൂവൽക്കത്തിലെ വൻകര ഭാഗങ്ങളുടെ മുകൾ തട്ട് അറിയപ്പെടുന്ന പേരെന്താണ് ഭൂമിയുടെ അല്ലെങ്കിൽ ഭൂവൽക്കത്തിലെ വൻകര ഭാഗങ്ങൾ എന്താ വൻകര ഭാഗങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ കരയുള്ള ഭാഗം അല്ലെ നമ്മൾ ജീവിക്കുന്ന ആ ഒരു ഭാഗത്തിൽ അടങ്ങിയിരിക്കുന്ന അല്ലെങ്കിൽ മുകളിലെ തട്ട് അറിയപ്പെടുന്ന പേര് സിയാൽ എന്നാണ് എന്താണെന്ന് അറിയപ്പെടുന്നത് സിയാൽ എന്നാണ് അറിയപ്പെടുന്നത് സിയാൽ എന്നാണ് മുകൾ തട്ട് അറിയപ്പെടുന്നത് അപ്പം ക്വസ്റ്റ്യൻ എന്തായിരുന്നു നമ്മുടെ ഭൂമിയുടെ വൻകര ഭൂവൽക്കത്തിൽ അടങ്ങിയിരിക്കുന്ന പ്രധാന ധാതുക്കൾ ഏതൊക്കെ അപ്പോൾ ഭൂമിയുടെ വൻകര ഭൂവൽക്കത്തെ അറിയപ്പെടുന്ന പേരാണ് എന്ത് സിയാൽ എന്ന് പറയുന്നത് എന്താണ് ഈ സിയാൽ എസ് ഐ സ്റ്റാൻഡ്സ് ഫോർ സിലിക്ക ആൻഡ് എ എൽ സ്റ്റാൻഡ്സ് ഫോർ അലൂമിനിയം അപ്പം സിലിക്കയും അലൂമിനിയവുമാണ് വൻകര ഭൂവൽക്കത്തിൽ ഏറ്റവും കൂടുതൽ ഉള്ളത് അതുകൊണ്ട് വൻകര ഭൂവൽക്കത്തെ അറിയപ്പെടുന്നത് സിയാൽ എന്നും അല്ലെങ്കിൽ അവിടെ അടങ്ങിയിട്ടുള്ള പ്രധാനപ്പെട്ട ധാതുക്കളാണ് സിലിക്കയും അലൂമിനിയവും ഇതായിരുന്നു നമ്മുടെ ക്വസ്റ്റ്യൻ അപ്പൊ ഇനിയും ചോദിക്കാം സിയാലിന് തൊട്ട് താഴെയായി കാണപ്പെടുന്ന കടലിന്റെ തറയുണ്ട് അപ്പൊ സിയാല് കഴിഞ്ഞാൽ സിയാൽ എവിടെയാണ് ഭൂവൽക്കം മുഗൾ ഭാഗം വൻകരയാണ് കരയാണ് അതിന്റെ തൊട്ട് താഴെ എന്തുണ്ട് കടൽ തറയുണ്ട് അല്ലെ കടൽ തറയുണ്ട് അതിനെ നമ്മൾ വിളിക്കും സിമ എന്ത് വിളിക്കും സിമ എന്ന് വിളിക്കും സിമ പേരിനകത്ത് തന്നെയുണ്ട് സിമ എന്താണ് അതിന്റെ അർത്ഥം എസ് ഐ സ്റ്റാൻഡ് ഫോർ സിലിക്ക അതുപോലെ അല്ലെങ്കിൽ സിലിക്കൺ ആണ് അതുപോലെ എം എ എന്ന് പറയുമ്പോൾ അവിടെ എന്താണ് മഗ്നീഷ്യമാണ് അപ്പൊ കടൽത്തറയിൽ ഏറ്റവും കൂടുതലുള്ള ധാതുക്കളാണ് സിലിക്കയും അതുപോലെ മഗ്നീഷ്യവും ആ രണ്ട് കാര്യങ്ങളും കൃത്യമായിട്ട് ഓർത്തു വെച്ചേക്ക മുകൾ ഭാഗത്തെ നമ്മൾ സിയാൽ അഥവാ സിലിക്കയും അലൂമിനിയം എന്ന് വിളിക്കുമെങ്കിൽ തൊട്ടു താഴെയുള്ള കടൽത്തറ അറിയപ്പെടുന്ന പേര് സിമ എന്നാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ് സിലിക്കയും മഗ്നീഷ്യവുമാണ് കടൽത്തറയിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത് അപ്പം ഇത്രയും കാര്യങ്ങൾ കൃത്യമായിട്ട് ഓർത്ത ചെയ്തിക്കോളും സിയാലും സിമും ഒരു കാര്യം ഓർക്കുക ഈ കൂട്ടത്തിൽ നമുക്ക് ചോദിച്ചിരിക്കുന്നത് ഭൂമിയുടെ വൻകര ഭൂവൽക്കത്തിൽ അടങ്ങിയിരിക്കുന്നത് അലൂമിനിയം സിലിക്കയുമാണ് അല്ലേ അതുപോലെ ഇനി താഴേക്ക് വരുമ്പോഴോ അതായത് സിമ എന്നറിയപ്പെടുന്നത് സമുദ്ര ഭാഗത്തെയാണ് സിമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് സിലിക്കണും മഗ്നീഷ്യവും എവിടെയാണ് ആ കടൽത്തറയിലാണ് അല്ലെങ്കിൽ സമുദ്രത്തിന്റെ ഭാഗത്ത് സമുദ്ര ഭൂവൽക്കത്തിൽ സിമയും അതുപോലെ വൻകര ഭൂവൽക്കത്തിൽ ആരൊക്കെ സിലിക്കയും അലൂമിനിയും സിയാൽ എന്ന് അറിയപ്പെടും ഇനി നമുക്ക് മറ്റൊരു ക്വസ്റ്റ്യൻ ചോദിക്കാം ഉപരി മാൻഡിൽ ഇപ്പം നമ്മൾ പറഞ്ഞു മാൻഡിൽ എന്നല്ലേ ആ മാൻഡിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് മാൻ്റിലും ഉണ്ട് അപ്പർ മാൻഡിലും ഉണ്ട് ലോവർ മാൻഡിലും ഉണ്ട് അപ്പർ മാൻ്റില് അഥവാ ഉപരി മാൻഡിലും ഉണ്ട് അധോമാൻഡിൽ അഥവാ ലോവർ മാൻഡിലും ഉണ്ട് അപ്പം ഇവിടുത്തെ പദാർത്ഥം ഏതാണ് പ്രധാനമായിട്ടും സിലിക്കണിൻ്റെ സംയുക്ത കൊണ്ടാണ് ഈ പാളി നിർമ്മിച്ചിരിക്കുന്നത് എന്താണ് സിലിക്കണിന്റെ മെയിൻ കോഴ്സ് ഇവിടുത്തെ സിലിക്കണാണ് ഓർത്തേക്കാം ഇവിടെ മാൻഡിലിൽ മെയിൻ ആയിട്ട് സിലിക്കണും എന്നാൽ ഭൂവൽക്കത്തിൽ വരുമ്പോൾ വൻകര ഭൂവൽക്കത്തിൽ സിയാലും സമുദ്ര ഭൂവൽക്കത്തിൽ എന്ത് വരും സീമയുമാണ് ഡൗട്ട് ഒന്നുമില്ലല്ലോ ഇനി നമ്മൾ പറഞ്ഞു അകക്കാമ്പും പുറക്കാമ്പും ഉണ്ടെന്ന് ഇനി അകക്കാമ്പും പുറക്കാമ്പിലും ഒക്കെ പ്രധാനമായിട്ട് ആരാണ് അടങ്ങിയിരിക്കുന്നത് അതായത് പുറക്കാമ്പില് ശരിക്കും പദാർത്ഥങ്ങളൊക്കെ എങ്ങനെ ഉരുകിയ അവസ്ഥയിലൊക്കെയാണ് കാമ്പിൻ്റെ പുറക്കാമ്പിലിരിക്കുന്നത് ഇനി അകക്കാമ്പിൽ പ്രധാനമായിട്ടും നമ്മൾ മറ്റൊരു പേരറിയപ്പെടും നിഫെ എന്താണ് നിഫേ എന്നറിയപ്പെടും അകക്കാമ്പിലെ പദാർത്ഥങ്ങളെ നമ്മൾ എഴുതുമ്പോൾ തെറ്റി പോന്നു ഞാൻ പെൻ എടുത്തില്ല നിഫെ എന്നാണ് അറിയപ്പെടുന്നത് എന്താണ് നിഫെ എന്നാണ് അറിയപ്പെടുന്നത് അതായത് പ്രധാനമായിട്ടും നിക്കലും ഇരുമ്പുമാണ് എന്തിലടങ്ങിയിരിക്കുന്നത് നമ്മുടെ അകക്കാമ്പിൽ അടങ്ങിയിരിക്കുന്നത് സോ അകക്കാമ്പിനെ നമ്മൾ നിഫെ എന്നറിയപ്പെടുന്നു അപ്പൊ ഭൂമിയുടെ സ്ട്രക്ചറുകൾ പറയുന്ന സമയത്ത് പ്രധാന ധാതുക്കളെ പറ്റി പറയുമ്പോൾ നമ്മൾ പ്രധാനമായിട്ട് ഇപ്പൊ പറയുന്നത് സിയാല് സീമ നിഫെ നിഫെ എവിടെയാണ് അകക്കാമ്പില് നിക്കലും ഇരുമ്പുമാണ് കൂടുതൽ അടങ്ങിയിരിക്കുന്നത് സോ നിഫ എന്നാണ് അവിടുത്തെ കാര്യം അറിയപ്പെടുന്നത് അവിടുത്തെ പദാർത്ഥങ്ങൾ പ്രധാനമായിട്ടും ഏത് ധാതുക്കളാണ് നിഫയാണ് ഇത്രയും കാര്യങ്ങൾ കൃത്യമായിട്ട് ഓർത്തു വച്ചേക്കുക ഇത്രയും കാര്യങ്ങൾ കൃത്യമായിട്ട് തന്നെ ഓർത്തു വെച്ചേക്കണം കാരണം ഇവിടെ നിന്ന് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് വരാനായിട്ട് സാധ്യതയുണ്ട് അതിൻ്റെ കൂടുതൽ തന്നെ നിങ്ങൾ പഠിച്ചു വെക്കുന്ന സ്ട്രക്ചർ കംപ്ലീറ്റ് പഠിച്ചു പഠിച്ചുവെക്കാം കേട്ടോ ഈ സ്ട്രക്ചർ വരച്ച് തന്നെ പഠിച്ചു വയ്ക്കുക ഞാനിതിൻ്റെ ക്ലാസ് പണ്ട് ചെയ്തിട്ടുണ്ട് പ്രിലിംസിൻ്റെ സമയത്ത് ഡിഗ്രി പ്രിലിംസിൻ്റെ സമയത്ത് ചെയ്തിട്ടുണ്ടായിരുന്നു ആയിട്ട് രണ്ട് സെക്ഷനായിട്ടൊക്കെ എടുത്തു തന്നതിനത് നമ്മൾ വരച്ച് തന്നെ ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അത്ര ആയിട്ട് നമുക്ക് പ്രിലിംസിന് ചോദിക്കത്തില്ല ഇപ്പോൾ ചോദിക്കാൻ പോകുന്നത് ഇതിൻ്റെ വേറെ രൂപമാണെങ്കിൽ നിഫേ ചോദിക്കാം അല്ലെങ്കിൽ സീമ ചോദിക്കാം അല്ലെങ്കിൽ ഏതവസ്ഥയിലാണ് ഓരോ തരത്തും കാണപ്പെടുന്നത് എന്ന് ചോദിക്കാനുള്ള സാധ്യതയൊക്കെയാണ് കൂടുതൽ കാണുന്നത് ഇനി നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റിനിലേക്ക് പോകാം താഴെ തന്നിരിക്കുന്നതിൽ അവസാദ ശിലയ്ക്ക് ഉദാഹരണം അല്ലാത്തത് ഏതൊക്കെയാണെന്നാണ് ചോദ്യം അപ്പം ശിലകളെ നമ്മൾ പ്രധാനമായിട്ടും എന്താണ് ശിലകളെ നമ്മൾ പ്രധാനമായിട്ടും മൂന്നായിട്ട് ഡിവൈഡ് ചെയ്യുന്നുണ്ടെന്നാണ് മൂന്നായിട്ടാണ് ശിലകളെ ഡിവൈഡ് ചെയ്യുന്നത് ഒന്ന് ആഗ്നേയ ശില അല്ലെങ്കിൽ ലിഗ്നീസിയ റോക്ക് എന്ന് പറയും അവിടുത്തെ ശില അഥവാ സെഡിമെന്ററി കായാന്തരിത ശില എന്താണ് മെറ്റാമോർഫിക് റോക്സ് അപ്പം ശിലകളെ നമ്മൾ പ്രധാനമായിട്ടും ആഗ്നേയ ശിലകളെന്നും അവസാദ ശിലകളെന്നും കായാന്തരിത ശിലകളെന്നും വേർതിരിക്കുന്നു അതെല്ലാവർക്കും അറിയാമല്ലോ ഇനി എന്താണ് ആഗ്നേയശില ആഗ്നേയശില എന്ന് പറയുന്നത് എന്താണ് ഭൂവൽക്കത്തിലെ വിടവുകളിലൂടെ ഉയർന്ന ഉരുകിയ ശിലാദ്രവം ഭൗമ ഉപരിതലത്തിൽ വെച്ചോ ഭൂവൽക്കത്തിനുള്ളിൽ വെച്ചോ തണുത്തുറഞ്ഞ് രൂപപ്പെടുന്നതാണ് ആഗ്നേയ ശിലകൾ അപ്പം ആഗ്നേയ ശിലകള് ഉദാഹരണം കൃത്യമായിട്ട് പഠിക്കുക ഗ്രാനൈറ്റും ബസാൾട്ടും അപ്പൊ ഗ്രാനൈറ്റും ബസാൾട്ടും ആഗ്നേയ ശിലയാണ് സോ ഇവിടെ ബസാൾട്ട് തന്നിട്ടുണ്ട് വെട്ടിക്കോളൂ അത് അവസാദമല്ല ആഗ്നേയമാണ് ആഗ്നേയ ശിലകൾക്ക് ഉദാഹരണം ഏതൊക്കെയാണ് ഗ്രാനൈറ്റും ബസാൾട്ടുമാണ് ആണ് മറ്റൊരു പേര് ഇനി ആഗ്നേയ ശിലയെ അറിയപ്പെടുന്ന മറ്റൊരു പേരാണ് പ്രാഥമിക ശിലകൾ പ്രാഥമിക ശിലകൾ എന്നറിയപ്പെടുന്ന ആരാണ് ആഗ്നേയ ശിലകളാണ് ആഗ്നേയ ശിലകളാണ് പ്രാഥമിക ശിലകൾ എന്ന് അറിയപ്പെടുന്നത് ഇനി അടുത്ത അവസാദ ശില ഇപ്പോൾ ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻ അവസാദശിലയാണല്ലോ എന്താണ് സെഡിമെന്ററി റോക്സ് അപ്പം കാലാന്തരത്തിൽ ശിലകൾ അപ്പം ഓൾറെഡി ആഗ്നേയ ശിലകളുണ്ട് കുറേ വർഷം കഴിയുമ്പം ഈ പാറകൾ അഥവാ ഈ ശിലകൾ എന്ത് സംഭവിക്കും ക്ഷയിക്കാൻ തുടങ്ങും അങ്ങനെ അവസാദങ്ങൾ താഴ്ന്ന പ്രദേശം ഈ മാലിന്യങ്ങളുണ്ടല്ലോ ഈ മാലിന്യങ്ങൾ താഴ്ന്ന പ്രദേശങ്ങളിൽ ഓരോ പാളികളായിട്ട് ഇങ്ങനെ നിക്ഷേപിക്കും അല്ലേ അതിങ്ങനെ ഉറച്ചുറച്ചുറച്ചായിട്ട് എന്തായിട്ട് മാറും ശിലയായിട്ട് മാറും ആ ശിലയാണെന്ത് ശില എന്ന് പറയുന്നത് എക്സാമ്പിൾ എന്താണ് ചുണ്ണാമ്പുകല് മണൽക്കല്ല് ഇതെല്ലാം ആണ് അവസാദശിലയ്ക്ക് എക്സാമ്പിൾ ആണ് സോ ഓപ്ഷൻ എ ഓപ്ഷൻ ബിയും എന്താണ് അവസാദശിലയാണ് അതുകൊണ്ട് ഓപ്ഷൻ ഡി ആണ് ആൻസർ ആയിട്ട് വരുന്നത് എ ആൻഡ് സി ഇനി ഈ കൂട്ടത്തിൽ തന്നെ ഓർക്കുക കായാന്തിരുന്ന ശില എന്താണ് മെറ്റാമോർഫിക് റോക്സ് അതായത് പ്രഷർ കൂടുന്നു അല്ലെങ്കിൽ ഹൈ പ്രഷറിലോ അല്ലെങ്കിൽ ഹൈ ടെമ്പറേച്ചറിലോ ശിലകൾക്ക് ഭൗതികമായിട്ടോ അല്ലെങ്കിൽ ഫിസിക്കലായിട്ട് എന്തെങ്കിലും മാറ്റം വരാം അല്ലെങ്കിൽ കെമിക്കൽ റിയാക്ഷൻസിനകത്ത് മാറ്റങ്ങൾ വന്നിട്ട് എന്ത് ഫോം ചെയ്യുന്നു കായാന്തരിത ശിലയായിട്ട് മാറുന്നു എക്സാമ്പിള് മാർബിളും സ്ലേറ്റുമാണ് ഇതാണ് മാർബിളും സ്ലേറ്റുമാണ് അപ്പൊ നമുക്ക് ഇവിടെ നിന്നും ആയിട്ട് ചോദിക്കുന്ന കാര്യങ്ങൾ കൂടുതൽ പഠിക്കാം ആഗ്നേയ ശിലകൾക്ക് എക്സാമ്പിൾ ആണ് എന്താ ബസാൾട്ടും നമ്മുടെ ഗ്രാനൈറ്റും രണ്ട് അവസാദ ശിലയ്ക്ക് ഉദാഹരണങ്ങൾ ഏതൊക്കെയാണ് മണൽക്കല്ല് കല്ല് ചുണ്ണാമ്പ് കല്ല് ഇനി കായാന്തരിത ശിലകൾക്കോ മാർബിളും സ്ലേറ്റും അതിന്റെ കൂട്ടത്തിൽ തന്നെ പ്രാഥമിക ശില എന്നറിയപ്പെടുന്ന ആരാണ് ആഗ്നേയ ശിലകളാണ് ഇനി അതുപോലെ അടുക്ക് ശില എന്നറിയപ്പെടുന്നത് ആരെയാണ് നമ്മൾ ആദ്യമേ പറഞ്ഞു പാളികളായിട്ട് അതായത് വർഷങ്ങൾ കഴിയുമ്പോൾ പൊടിഞ്ഞ് പല പാളികളായിട്ട് അവസാദങ്ങൾ രൂപപ്പെട്ട് പാളികളായിട്ട് മാറുന്നതാണ് അവസാദ എന്ന് പറഞ്ഞു അതുകൊണ്ട് തന്നെ പാളിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ അടുക്കാണല്ലോ അതുകൊണ്ട് തന്നെ അടുക്ക് ശിലകൾ ശിലകളെന്നറിയപ്പെടുന്ന ആരാണ് അവസാദ ശിലകളെയാണ് അടുക്ക് ശിലകളെന്ന് അറിയപ്പെടുന്നത് ഇനി കേരളത്തിൽ ഏറ്റവും കൂടുതലുള്ള ശിലകൾ ഏതാണ് കായാന്തരിത ശിലകളാണ് കായാന്തരിത ശിലകളുടെ പ്രത്യേകത എന്താണ് ഹൈ പ്രഷർ ഹൈ ടെമ്പറേച്ചർ മൂലം ഭൗതികമായിട്ടും രാസപരമായിട്ടും മാറ്റങ്ങൾക്ക് വിധേയമായിട്ടാണ് പുതിയ ശിലകൾ ഉണ്ടാവുന്നത് അത് കായാന്തരിത ശിലകളെന്നറിയപ്പെടുന്നു അപ്പം കേരളത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത് കായാന്തരിത ശിലകളാണെന്ന് ഓർത്തു ഓർത്തുവച്ചേക്കാം അപ്പം എക്സ്ട്രാ പറയേണ്ട പോയിന്റ്സ് എന്ന് പറയുമ്പോൾ നമുക്കിപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു ബസാൾട്ട് ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത് എവിടെയാണ് അല്ലെ ബസാൾട്ട് ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന ഇന്ത്യയിലെ മേഖലകൾ ഏതൊക്കെയാണ് അപ്പോൾ ഡെക്ക് ആൻഡ് ട്രാപ്പ് മേഖല അതെങ്കിൽ ജാർഖണ്ഡിലെ രാജ്മഹൽ കുന്നുകളൊക്കെ ഉണ്ടല്ലോ രാജ്മഹൽ കുന്നുകളിലൊക്കെയാണ് ഏറ്റവും കൂടുതൽ ബസാൾട്ട് കാണപ്പെടുന്നത് അപ്പം അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കാനായിട്ട് അവിടെ നിന്നും സാധ്യതയുണ്ട് അപ്പോൾ ആഗ്നേയശില അവസാദശില കായാന്തരിത ശില കറക്റ്റായിട്ട് എക്സാമ്പിൾസ് പഠിച്ചു പഠിച്ചുവെക്കുക അത്രയും പഠിച്ചാൽ തന്നെ നമുക്ക് പകുതി സമാധാനമാവും അപ്പം പതിമൂന്നാമത്തെ ക്വസ്റ്റ്യൻ എന്താണ് ഐക്യം രാഷ്ട്ര സംഘടന എല്ലാ വർഷവും മണ്ണ് ദിനമായിട്ട് ആചരിക്കുന്നത് എന്നാണെന്നായിരുന്നു ക്വസ്റ്റ്യൻ അപ്പൊ ഇതിനകത്ത് ഓപ്ഷൻ എ ആണ് അവർ ഡിസംബർ എന്നാണ് പറയുന്നത് അറിയാവുന്ന ഒരു താഴെ ഒന്ന് കമന്റ് ചെയ്യ കേട്ടോ നമ്മുടെ ഐക്യരാഷ്ട്ര സംഘടന എല്ലാ വർഷവും ലോകമണ്ണ് ദിനമായിട്ട് ആചരിക്കുന്നത് എന്റെ അറിവിൽ ഡിസംബർ അഞ്ചായിരുന്നു അത് ഞാൻ ക്വസ്റ്റ്യൻ ആൻസർക്ക് പറഞ്ഞ സമയത്ത് ഡിസംബർ അഞ്ചെന്ന് തന്നെ പറഞ്ഞിട്ടുണ്ട് ഇനി അതല്ല ഞാൻ പറയുന്നത് തെറ്റാണെങ്കിൽ നിങ്ങൾ താഴെ ഒന്ന് കമന്റ് ചെയ്യാം കേട്ടോ അപ്പൊ ഈ ഒരു ആൻസർ വെച്ച് ഡിസംബർ അഞ്ച് വെച്ചിട്ട് ഒന്ന് രണ്ട് പോയിന്റ്സ് പറയാം ലോക മണ്ണ് ദിനം വേൾഡ് സോയിൽ ഡേ ആയിട്ട് ആചരിക്കുന്നത് ഡിസംബർ അഞ്ചാം തീയതിയാണ് അപ്പം രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ പ്രമേയം എന്ന് പറയുന്നത് ലോക മണ്ണ് ദിനത്തിന്റെ പ്രമേയം എന്ന് പറയുന്നത് ഹോൾട്ട് സോയിൽ സലൈനൈസേഷൻ അപ്പൊ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ സോയിൽ ഡേയുടെ പ്രമേയം തീം എന്ന് പറയുന്നത് ഹോൾട്ട് സോയിൽ സലൈനൈസേഷൻ ബൂസ്റ്റ് സോയിൽ പ്രൊഡക്ടിവിറ്റി നമ്മുടെ സോയിലിൻ്റെ ആ ഒരു അമ്ലത്വം എല്ലാം മാറ്റിയതിന് ശേഷം എന്താ സോയിൽ പ്രൊഡക്ടിവിറ്റിയെ ബൂസ്റ്റ് ചെയ്യുക എന്നുള്ളതായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൻ്റെ വേൾഡ് സോയിൽ ഡേയുടെ പ്രമേയം എന്ന് പറയുന്നത് അതുപോലെ യുണൈറ്റഡ് നേഷൻ ഇന്റർനാഷണൽ ഇയർ ഓഫ് സോയിലായിട്ട് ആചരിച്ച വർഷം ചോദിക്കാറുണ്ട് രണ്ടായിരത്തി പതിനഞ്ചിലാണ് അറുപത്തി എട്ടാമത്തെ മീറ്റിങ്ങിലാണ് യുണൈറ്റഡ് നേഷൻ ഇന്റർനാഷണൽ ഇയർ ഓഫ് സോയിലായിട്ട് ആഘോഷിച്ചത് അപ്പോൾ ഇന്റർനാഷണൽ ഇയർ ഓഫ് സോയിലായിട്ട് യുണൈറ്റഡ് നേഷൻ അഥവാ യു എൻ ആഘോഷിച്ച വർഷം രണ്ടായിരത്തി പതിനഞ്ചാണെന്നൂടെ വെച്ചേക്കുക കൂടുതൽ തന്നെ മണ്ണിനെ കുറിച്ച് പഠിക്കുന്ന ശാസ്ത്രശാഖയാണ് പെഡോളജി അല്ലേ പെഡോളജി എന്നാണ് മണ്ണിനെ പറ്റിയിട്ട് പഠിക്കുന്ന ആ ഒരു ശാസ്ത്ര ശാഖയുടെ പേര് അപ്പൊ അതുകൂടെ ഒന്ന് നോക്കി വെച്ചേക്കാം ക്വസ്റ്റ്യൻ നമ്പർ പതിനാല് താഴെ തന്നിരിക്കുന്നതിൽ മടക്കു പർവ്വത നിരക്ക് ഉദാഹരണം ഏതാണെന്നാണ് ക്വസ്റ്റ്യൻ ഇപ്പൊ പശ്ചിമഘട്ടം അഡ്ലസ് ആൽപ്സ് ക്വസ്റ്റ്യൻ ആൻസർ ഓപ്ഷൻ ഡി ആണ് ബി ആൻഡ് സി ആണ് കേട്ടോ ആറ്റ്ലസും ആൽപ്സും പിന്നെ എക്സ്ട്രാ പഠിച്ചേക്കാം ഹിമാലയം ഒരു മടക്കു പർവ്വതമാണ് ഹിമാലയം ഒരു മടക്കു പർവ്വതമാണ് അപ്പൊ ഇനി ഹിമാലയം മടക്കു പർവ്വതമാണെന്ന് പറഞ്ഞുകൊണ്ട് തന്നെ നമുക്ക് പർവ്വതം എന്താണെന്ന് നോക്കാം എക്സ്ട്രാ പോയിന്റ്സ് ഒന്ന് നോക്കാം അപ്പൊ ചുറ്റുപാടുമുള്ള പ്രദേശങ്ങളെക്കാളും വളരെ ഉയർന്ന ഒരു ഭൂവിഭാഗത്തെയാണ് നമ്മൾ പർവ്വതം എന്ന് വിളിക്കുന്നത് അല്ലെ ഭൂമിയുടെ നിരപ്പിൽ നിന്നും ഭൂനിരപ്പിൽ നിന്നും തൊള്ളായിരം മീറ്ററിലധികം ഉയരവും ഏതാണ്ട് അതിന്റെ ഉപരിതലത്തിന്റെ പകുതി ഭാഗം ചെങ്കുത്തായിട്ടുള്ള ചരിവുള്ളതാണ് ശരിക്കും ഒരു പർവ്വതം എന്ന് പറയുന്നത് പർവ്വതത്തെക്കുറിച്ചുള്ള പഠനമാണ് ഓറോഗ്രഫി എന്നറിയപ്പെടുന്നത് അല്ലെ അതുപോലെ തന്നെ ലോക പർവ്വത ദിനമായിട്ട് ഐക്യരാഷ്ട്രസഭയുടെ നേതൃത്വത്തിൽ ആഘോഷിക്കുന്നത് എന്നാണ് ഡിസംബർ പതിനൊന്നാണ് എന്നാണ് ഡിസംബർ പതിനൊന്നാണ് ലോക പർവ്വത ദിനമായിട്ട് യുണൈറ്റഡ് നേഷൻ ആഘോഷിക്കുന്നത് അപ്പോൾ ലോക മണ്ണ് ദിനം ഡിസംബർ അഞ്ചായിട്ട് ആഘോഷിക്കുന്നെങ്കിൽ ഐക്യരാഷ്ട്രസഭയുടെ നേതൃത്വത്തിൽ ലോക പർവ്വത ദിനം ആഘോഷിക്കുന്ന ഡിസംബർ പതിനൊന്നിനാണ് എന്ന് മുതൽ ആഘോഷിക്കുന്നു രണ്ടായിരത്തി രണ്ട് മുതലാണ് ഡിസംബർ പതിനൊന്ന് ഐക്യരാഷ്ട്രസഭയുടെ നേതൃത്വത്തിൽ ലോക ലോകപർവ്വത ദിനമായിട്ട് ആചരിക്കുന്നത് അതുപോലെ ഏറ്റവും വലിയ പർവതം നമുക്കറിയാം എവറസ്റ്റ് പർവ്വതമാണ് അതുപോലെ നമ്മളോട് ചോദിച്ചിരിക്കുന്ന ഇവിടുത്തെ ക്വസ്റ്റ്യൻ എന്താണ് ആ നമ്മുടെ മടക്ക് പർവ്വതത്തെ പറ്റിയിട്ടാണ് അപ്പം പലതരത്തിലുള്ള പർവ്വതങ്ങൾ നമുക്കറിയാം മടക്ക് പർവ്വതമുണ്ട് ബ്ലോക്ക് പർവ്വതമുണ്ട് അർത്ഥവൃദ്ധാകാര പർവ്വതമുണ്ട് അഗ്നിപർവ്വതമുണ്ട് പീഠഭൂമി പർവ്വതമുണ്ട് അങ്ങനെ പല ടൈപ്പ് പർവ്വതങ്ങളുണ്ട് അപ്പോൾ മടക്ക് പർവ്വതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് സാധാരണയായി കാണപ്പെടുന്ന പർവ്വത വിഭാഗങ്ങളെ നമ്മൾ മടക്ക് പർവ്വതം എന്ന് വിളിക്കുക അപ്പോൾ മിക്ക പർവ്വത നിരകളും നിങ്ങൾക്കറിയാം എങ്ങനെയാണ് ഇങ്ങനെ 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 പോകുന്നതാണ് പർവ്വത നിരകൾ അല്ലേ അപ്പോൾ അതൊക്കെ മടക്ക് പർവ്വതങ്ങളാണ് മിക്ക പർവ്വതങ്ങളും എന്താണ് മടക്കുപർവ്വതങ്ങളാണ് അപ്പൊ ഏഷ്യയിലെ പ്രധാനപ്പെട്ട ഒരു മടക്കുപർവ്വത ഏതാണ് ഹിമാലയമാണ് അതുപോലെ യൂറോപ്പിൽ കാണപ്പെടുന്നതാണ് ആൽപ്സ് പർവ്വത നിര എന്താണ് ആൽപ്സ് പർവ്വത നിര അതുപോലെ ഇപ്പൊ ക്വസ്റ്റ്യനിൽ വന്നിട്ടുള്ള അല്ലെസും എന്താണ് ഒരു മടക്കു പർവ്വതമാണ് അപ്പം ആയിരക്കണക്കിന് മീറ്റർ കനമുള്ള ശിലാപടനങ്ങളിൽ പടലങ്ങളിൽ സമ്മർദ്ദത്തിന്റെ ഫലമായിട്ട് അപ്പോൾ അവസാദ ശിലാപടലങ്ങൾക്ക് സമ്മർദ്ദം പ്രഷറിന്റെ ഭാഗമായിട്ട് മുകളിലോട്ടും താഴോട്ടും മടക്കുകളൊക്കെ ഫോം ചെയ്യും അങ്ങനെയാണ് എന്തുണ്ടാവുന്നത് മടക്ക് പർവ്വതങ്ങൾ രൂപം കൊള്ളുന്നത് അപ്പോൾ അവസാദ ശിലകൾക്ക് പരിണാമം സംഭവിച്ചു പ്രഷർ കൂടുകയൊക്കെ കുറയുകയൊക്കെ ചെയ്യുമ്പം അവയുടെ സമ്മർദ്ദത്തിന്റെ ഫലമായിട്ടാണ് മുകളിലോട്ടും താഴോട്ടും ഒക്കെ മടക്കുകൾ ഉണ്ടായി മടക്ക് പർവ്വതങ്ങൾ ഫോം ചെയ്യുന്നത് ആണല്ലോ അതുപോലെ ബ്ലോക്ക് പർവ്വതങ്ങൾ നിങ്ങൾ റിയാം ബ്ലോക്ക് പർവ്വതങ്ങൾ എങ്ങനെയാണ് ഇരിക്കുന്നത് ഇങ്ങനെ എങ്ങനെ ഇല്ലേ ഇങ്ങനെ ബ്ലോക്ക് പോലെ ഇരിക്കുന്നതാണ് ബ്ലോക്ക് പർവ്വതം അതുപോലെ അർത്ഥവൃത്താകാര പർവ്വതങ്ങളുണ്ട് അഗ്നിപർവ്വതങ്ങളുണ്ട് പ്രധാനമായിട്ടും അപ്പൊ അഗ്നിപർവ്വതങ്ങളെ പറ്റിയിട്ടൊന്നും ഇപ്പൊ നമ്മൾ പറയണ്ടാലോ പീഠഭൂമി പർവ്വതങ്ങൾക്ക് എക്സാമ്പിൾ ആയിട്ട് ന്യൂയോർക്കിലെ കാറ്റ്സ്കിൽ പർവ്വതം ഒരു പീഠഭൂമി പർവ്വതത്തിന് എക്സാമ്പിൾ ആയിട്ട് നമുക്ക് പറയാനായിട്ട് പറഞ്ഞു ന്യൂയോർക്കിലെ കാറ്റ്സ്കിൽ പർവ്വതം ചോദിക്കുവാണേതൊരു പീഠഭൂമി പർവ്വതമാണ് കേട്ടോ പീഠഭൂമി പർവ്വതം അപ്പൊ ഇത്രയും കാര്യങ്ങൾ കൃത്യമായിട്ട് നോക്കി വെച്ചേക്കാം അപ്പം ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞത് ഈ ഒരു ഈ ഒരു സെക്ഷനിൽ നമ്മൾ പറഞ്ഞത് ക്വസ്റ്റ്യൻ നമ്പർ പതിനൊന്ന് പന്ത്രണ്ട് പതിമൂന്ന് പതിനാല് ഇത്രയും കാര്യങ്ങളാണ് അപ്പോൾ നിങ്ങൾ പഠിക്കുന്ന സമയത്ത് ഏരിയ തിരിച്ചിട്ട് ഓരോ ക്വസ്റ്റൻസും പഠിക്കാനായിട്ട് ശ്രദ്ധിക്കുക അപ്പോൾ നിങ്ങൾക്ക് വീഡിയോസ് ഇഷ്ടമാണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാം നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നതെന്ന് ബൈ